ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അത്തിപ്പഴം കഴിക്കാം. ഈജിപ്ഷ്യൻ അത്തി ഫിഗാണ്. ഈജിപ്ഷ്യൻ അത്തി ഫിഗ് തൊലിയോടെ ഇത് കഴിക്കാം. നല്ല രുചിയുള്ള മധുരമാണ്. തേൻ കിരീന മധുരമാണ്. ഇതുണ്ടോ പഴുത്ത് പഴുത്ത് വരുന്നുണ്ട്. നമുക്കത് പറിച്ചു നോക്കാം. ഇത് നമുക്കിന്ന് പറിക്കാം. ഇനി കേടാണോന്ന് അറിയത്തില്ല. ഒന്ന് പറിച്ചു നോക്ക്. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല കനം പോലെ ഒന്നും ഒരു 50 ഗ്രാം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നട്ട് 3 മാസം കൊണ്ട് കായച്ചാണേ. കൊണ്ടുവന്നപ്പോൾ ഒരു കമ്പ് പോലെയായിരുന്നു. കായ കഴിഞ്ഞ് പ്രൂണിങ് ചെയ്യണമെന്നാണോ പറയുന്നത്? നമുക്കൊന്ന് കായ കഴിഞ്ഞ് പ്രൂണിങ് ഒക്കെ ചെയ്ത് നോക്കണം. ആദ്യമായി അത്തിപ്പഴം കാണുന്നതാണ്, കഴിക്കുന്ന ആദ്യമാണ്. 3 മാസം കഴിഞ്ഞപ്പോൾ കായച്ചാണ്. ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. അതായത് 5-ാം മാസത്തിൽ പഴം തിന്നാൻ പോവുകയാണ്. ഇത് വേറൊരു അത്തിയാണ് കേട്ടോ. ഇതിൻ്റെ കമ്പയിലെല്ലാം ചെറിയ കമ്പ വരെയുണ്ട് കായ് കേട്ടോ. താഴോട്ടുള്ള ചെറിയ കമ്പ വരെ കായ് വന്നു. ഇതായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരത്തിയേല പഴുത്തു, ഒരത്തിയേല ആയി വരുന്നു. 2 അത്തിയാണുള്ളത്. നല്ല ഫലവത്തായ അത്തിപ്പഴമാണ്. പയസ്രോഗമൊക്കെ മാറും. നല്ല മരുന്നത്. ബൈബിളിൽ അത്തിപ്പഴത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് നിറയെ ഉണ്ടാകുന്നുണ്ട് ശാഖകളായിട്ട്. ആ ശാഖകൾ ആ എല്ലാ കമ്പയിലും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ചെറുതും വലുതും ഒക്കെ കണ്ടോ. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു കമ്പ മാത്രം ഉണ്ടായുള്ളേ. ഇതങ്ങനെയല്ല, എല്ലാ കമ്പയിലും ഉണ്ടാകുന്നുണ്ട് ഉണ്ടോ. ചെറിയ താഴോട്ടുള്ള കമ്പയിലും ഉണ്ടാകുന്നുണ്ട്. 2-3 കായ ഉണ്ടാകുന്നു ഉണ്ടോ. നല്ല കളറല്ലേ. എനിക്ക് തോന്നുന്നു തണുപ്പത്ത് നിൽക്കുന്നു, വെയിലത്ത് നിൽക്കുന്നു, വെയിൽ കുറവുള്ള അടുത്ത് നിൽക്കുന്നു, അവിടെ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. ഇത് ട്രമ്മിൽ നട്ടേക്കുന്നു, മറ്റേ എയർപോർട്ടിൽ നട്ടേക്കുന്നു. അതാ പെട്ടെന്ന് പഴുത്തു, കായ്ച്ചു, പെട്ടെന്ന് കായ്ച്ചു, പെട്ടെന്ന് പഴുത്തു. ഇത് കണ്ടോ, ഈ ഫ്രണ്ട് ഭാഗം പൊട്ടുമ്പോഴാണ് പഴുക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് പൊട്ടാൻ തുടങ്ങി കേട്ടോ. കണ്ടോ, കണ്ടോ പൊട്ടി വരുന്നുണ്ടോ. ഉറുമ്പൊക്കെ വരുന്നുണ്ട്. അപ്പം മധുരം, നല്ല മധുരം ഉണ്ടാക്കിയതാ. അത് പഴുക്കാറാകുമ്പത്തേന് മുഴുത്ത് വരുവാണേ. എന്നിട്ട് നല്ല കളറും വരും പെട്ടെന്ന്. ഓരോ ദിവസവും മുഴുത്ത് വരും, നല്ല കളറും പെട്ടെന്ന് പെട്ടെന്ന് വരും. പഴുക്കാറാകുമ്പോഴാണ് വലിപ്പം വരുന്നത്. അത്തി കണ്ട തീരെ ചെറുതാവാ, തീരെ വണ്ണം കുറവ് കണ്ടോ. 10 അത്തിയക്കാണ്ടായി, 10 എണ്ണം ഉണ്ടായി. 10 എണ്ണം കാട്ടത്തി. ഈ അത്തിയുടെ വ്യത്യാസം ഉണ്ടല്ലോ. കാട്ടത്തി ഇങ്ങനെ താഴെ നേരെ നിൽക്കും. തിരുവഞ്ഞെടുപ്പിന് വലിപ്പം കുറവാന്ന് തോന്നുന്നു. ഇതോ കളറ് വന്നപ്പം പെട്ടെന്ന് പെട്ടെന്ന് കളറ് മാറി വരുവാന്. അങ്ങനെ നട്ട് 3-ാം മാസം കഴിഞ്ഞപ്പം കായ്ച്ചു. 5-ാം മാസത്തിൽ പഴമായി. അപ്പോൾ പെട്ടെന്ന് കണ്ടോ പഴമായി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ.
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. എനിക്കിത് കാണാൻ നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ? ഇത് നല്ലപോലെ പഴുത്തു, അതുകൊണ്ട് നല്ല കളർ മാറി. ഏതൊക്കെയിലൊന്ന് പറിച്ചു നോക്കാം, തിന്ന് നോക്കാം. നല്ല മധുരമാണ്. വർണ്ണത്തിൻ്റെ അവിടം പൊട്ടിട്ടില്ല, വർണ്ണത്തിൻ്റെ പൊട്ടിട്ടുണ്ടാവും. പറഞ്ഞ നമുക്ക് പറിക്കാം കേട്ടോ, പൊട്ടി നിൽക്കുന്നുണ്ട്. അല്ല, വെയിലടിച്ചോണ്ടായിരിക്കും പെട്ടെന്ന് പഴുത്തെന്ന് തോന്നുന്നു. പറിച്ചു, ഇനി നമുക്ക് മുറിച്ചു നോക്കാം. കേടുപോലെ തോന്നുന്നു, അകത്ത് കേടില്ലായിരിക്കും, നോക്കാവേ. ദേ മുറിച്ചു, കേടൊന്നും ഇല്ല. ഇനി മുറിച്ച് തിന്നു നോക്കാം. നല്ല തേൻ പോലെ കണ്ട, അകത്ത് നല്ല കണ്ട തേൻ. അയ്യോ നല്ല മധുരം കേട്ടോ, മധുരം അതിമധുരം. രുചിയുണ്ട് മധുരോടെയാണ്, നല്ല രുചി മധുരോടെ.